സൈക്കോ ത്രില്ലർ ചിത്രങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരാധകർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത്. എന്തായാലും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈക്കോ ത്രില്ലറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രങ്ങൾ ഒരിക്കലും സാധാരണ 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഒരിക്കലും കാണാനായിട്ട് ഞാൻ പറയുന്ന സജസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങളല്ല. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വൃത്തികെട്ട സൈക്കോ ചിത്രങ്ങളാണ്. അങ്ങനെയുള്ള ഒരു 6 സൈക്കോ ത്രില്ലർ ചിത്രങ്ങളാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം കൊറിയൻ സിനിമകളായിരിക്കും കൂടുതലും, കാരണം നമുക്കറിയാം കൊറിയൻ സിനിമകളാണ് കൂടുതലായിട്ട് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന സിനിമകളായിട്ട് ഇപ്പോൾ ഈ അടുത്ത് നമുക്ക് കാണുന്നത്. ഇംഗ്ലീഷ് സിനിമയിൽ നിന്ന് എത്രയൊക്കെ വ്യതിചലിച്ച് എത്ര നല്ല സിനിമകൾ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കൊറിയൻ സിനിമകൾ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 6 സൈക്കോ ത്രില്ലറുകൾ, ഏറ്റവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള 6 സൈക്കോ ത്രില്ലർ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ സജസ്റ്റ് ചെയ്യുന്നത്. മിഡ്നൈറ്റ് FM 2010 പുറത്തിറങ്ങിയ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സൈക്കോ ചിത്രമാണ്, കൊറിയൻ സിനിമയാണ്. പേരിൽ പറയുന്ന പോലെ തന്നെ FM റേഡിയോയുമായി ബന്ധപ്പെട്ടുള്ള സിനിമയാണിത്. FM റേഡിയോയിൽ അവസാന ദിവസമായ നായികയുടെ അവസാനത്തെ ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് ഒരു സൈക്കോ പോലത്തെ വ്യക്തിയാണ്. അയാൾ ചില ഡിമാൻഡുകൾ പറയുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നായികയുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന ഭീഷണിപ്പെടുത്തലിൽ അപ്പുറത്തേക്ക് കാര്യങ്ങൾ തുടങ്ങുകയാണ്. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ദ ടെറർ നൈം 2013 പുറത്തിറങ്ങിയ ചിത്രം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ FM ബന്ധപ്പെട്ട മറ്റൊരു സിനിമയാണിത്. നായകൻ്റെ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓരോ ദുരന്തങ്ങളായി സംഭവിക്കുമെന്ന് കാട്ടിക്കൂട്ടി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന, മുൾമുനയിൽ നിർത്തുന്ന ഒരു ത്രില്ലർ വിഭാഗമാണ് ചിത്രം. ചിത്രത്തിലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി ഒരു ത്രില്ലറിനപ്പുറത്തേക്ക് സൈക്കോ ക്യാരക്ടർ കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഐ സോ ദ ഡെവിൾ 3-ാമത്തെ ചിത്രമാണ് ഐ സോ ദ ഡെവിൾ. ഈ ചിത്രം ഒരു ക്രൂരമായ സൈക്കോയുടെ ചിത്രം തന്നെയാണ്. നായകനും നായികയുമായിട്ട് പ്രണയത്തിലായ നിമിഷങ്ങളിൽ തന്നെ നായികയെ പിടിച്ചുകൊണ്ടു പോകുന്ന സൈക്കോ കില്ലർ നായികയുടെ തലവെട്ടി പുഴയിലെറിയുകയും അതിനോടനുബന്ധിച്ച് നടക്കുന്ന സംഗതികളുമാണ്. 10 മിനിറ്റിൽ തന്നെ വില്ലനെ നായകൻ പിടിക്കുന്നുണ്ട്. പക്ഷേ വില്ലനായ സൈക്കോയെ അങ്ങനെ അങ്ങ് കൊല്ലാൻ സാധിക്കില്ല. അതിനുശേഷം നടക്കുന്ന ചിത്രത്തിൻ്റെ കഥാഗതി മാറിമറിയുകയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം ചിത്രം പോകുന്നു. അതെന്താണ് പറയുന്നത്? എങ്ങനെയാ സൈക്കോ കില്ലറെ ഇല്ലാതാക്കണം? തൻ്റെ ജീവനോളം പ്രിയപ്പെട്ട ആ നായികയ്ക്ക് ഇല്ലാതാക്കിയതിന് പ്രതികാരമായി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ആലോചിക്കുന്നതും മറ്റുമൊക്കെയാണ് ചിത്രത്തിൻ്റെ ഇതിവൃത്തം. എന്തായാലും നല്ലൊരു സൈക്കോ ത്രില്ലർ ചിത്രം തന്നെയാണ് ഇത്. ഈ ചിത്രത്തിൽ നിന്ന് പല ഭാഗങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു തമിഴ് ചിത്രമാണ് തന്നിയൊരുവൻ. 4-ാമതായി പറയാവുന്ന ചിത്രമാണ് മെമ്മറി ഓഫ് എ മർഡർ. ക്രൂരനായ സൈക്കോ എന്ന് പറയാവുന്ന സംഭവം 1980 നടന്ന ഒരു സംഭവമാണ് ഇതിനെ ഇതിവൃത്തമായി എടുക്കുന്നത്. ഒരു യഥാർത്ഥ സൈക്കോയുടെ ജീവിതമാണ് ഈ സിനിമ. 5-ാം പാതിര എന്ന സിനിമയിൽ ഇന്ദ്രൻസ് ചേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, വേട്ട നിർത്തിയെന്ന് ഇരയെ വിശ്വസിപ്പിച്ച് അതിനുശേഷം വീണ്ടും ഇല്ലാതാക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അതുപോലെയാണ് ഇതിലെ സൈക്കോ കില്ലർ. ഒരു വ്യക്തമായ ഇടവേള എടുത്തതിന് ശേഷമാണ് പിന്നീട് വീണ്ടും വന്ന് അയാൾ കൊല ചെയ്യുന്നത്. ഒരു FM റേഡിയോയിലെ പാട്ട് വരുന്ന ദിവസങ്ങളിലാണ് അയാൾ കൊല്ലുന്നത്. കൊല്ലുക മാത്രമല്ല, കൊല്ലുന്നത് സ്ത്രീകളെയാണ്. ആ സ്ത്രീകളെ റേപ്പ് ചെയ്തതിന് ശേഷമാണ് കൊല്ലുക. അതും വളരെ പൈശാചികവും ക്രൂരമായിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയൊക്കെ കാണുമ്പോൾ കാണാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വളരെ വൃത്തികെട്ട സൈക്കോ ത്രില്ലർ ചിത്രമാണ് ഇത്, ദ മെമ്മറർ ഓഫ് എ മർഡർ. ഇതിൽ ഒരു സൈക്കോയല്ല, 2 സൈക്കോകളുണ്ട്. ഒരു വയസ്സായ സൈക്കോയും ഒരു ചെറുപ്പക്കാരൻ സൈക്കോയും. വയസ്സായ സൈക്കോയുടെ മകളെ ചെറുപ്പക്കാരനായി സൈക്കോ പ്രണയിക്കുന്നു. ഇതിൽ നിന്ന് മകളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന വയസ്സായ സൈക്കോ. എന്നാൽ വയസ്സായ സൈക്കോയ്ക്ക് ഒരു രോഗവുമുണ്ട്, ഓർമ്മ അധികം നാൾ നിൽക്കില്ല. ഇങ്ങനെ ഓർമ്മ നിൽക്കാത്ത ഈ മനുഷ്യൻ എങ്ങനെ തൻ്റെ മകളെ രക്ഷിക്കുന്നു? അതിനൊപ്പം നടക്കുന്ന പല കൊലപാതകങ്ങൾ, സൈക്കോ കില്ലറിൻ്റെ പല രീതികൾ, ഇതൊക്കെയാണ് ഈ സിനിമ പറയുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരു സൈക്കോ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം തന്നെയാണിത്. ചിത്രവും കൊറിയൻ സിനിമയാണ്. ഏറ്റവും ഫൈനലി ഏറ്റവും വലിയ സൈക്കോ ചിത്രം, അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട, ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായ ചിത്രം എന്നൊക്കെ പറയാവുന്ന ഏറ്റവും വലിയ സൈക്കോ ചിത്രം ഗ്രോട്ടസ്ക്.
ഈ ചിത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുമ്പോൾ ഓവറായിട്ട് തോന്നാറുണ്ട്. പല ആക്ടിങ് പെർഫോമൻസ് ആയാലും കാര്യങ്ങളൊക്കെ ഇത്രയും ഒരാൾക്കാരെയും ഓളിയിടുമോ എന്നൊക്കെ നമുക്ക് തോന്നും. എന്തായാലും അതിനപ്പുറത്തേക്ക് പക്ക നേച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണിത്. യഥാർത്ഥത്തിൽ ഒരാളുടെ കൈ മുറിക്കുമ്പോഴും കാല് മുറിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന എന്താണോ എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ്. ഏറ്റവും ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ചിത്രമെന്ന് പറയാവുന്ന ഒരു ചിത്രമാണ് ഒരു സൈക്കോ ലെവൽ. അപ്പോൾ എന്തായാലും 6 സിനിമകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇനി നിങ്ങൾക്കും പറയാം, വേറെ മറ്റ് സിനിമകൾ പറയാനുണ്ടാവും, അതൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.